ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17-ാം സീസണിന്റെ എലിമിനേറ്ററിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ തകർത്ത് രാജസ്ഥാൻ റോയൽസ് 2-ാം ക്വാളിഫയറിന് യോഗ്യത നേടിയെടുത്തിരിക്കുകയാണ്. വാശിയേറിയ പോരാട്ടത്തിൽ 4 വിക്കറ്റിനായിരുന്നു രാജസ്ഥാന്റെ വിജയം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ RCB എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസാണ് നേടുവാൻ സാധിച്ചത്. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ രാജസ്ഥാൻ ഒരോവറും 4 വിക്കറ്റും ബാക്കിയാക്കി വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. RCBയെ രാജസ്ഥാൻ തോൽപ്പിച്ചപ്പോൾ എടുത്തു പറയേണ്ടത് നായകൻ സഞ്ജു സാംസണിന്റെ മികവാണ്. അവസാന 6 മത്സരത്തിലും ജയിച്ച് വലിയ ആത്മവിശ്വാസത്തോടെ ഇറങ്ങിയ RCBക്കെതിരെ കിടിലൻ ക്യാപ്റ്റൻസി കാഴ്ചവെച്ചാണ് സഞ്ജു കൈയടി നേടിയത്. RCBയുടെ ബാറ്റ്സ്മാൻമാരുടെ ദൗർബല്യം കൃത്യമായി മുതലാക്കി ബൗളർമാരെ ഉപയോഗിക്കുവാൻ സഞ്ജുവിന് സാധിച്ചതാണ് മത്സരത്തിൽ നിർണായകമായി മാറിയത്. RCBയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് അവരുടെ ശക്തി. വിരാട് കോഹ്ലി, ഫഫ് ഡു പ്ലസിസ് എന്നിവരുടെ വിക്കറ്റ് പ്രധാനപ്പെട്ടതായതിനാൽ പവർ പ്ലേയിൽ തന്നെ ട്രെൻഡ് ബോൾട്ടിന് സഞ്ജു 3 ഓവർ നൽകി. ഈ തന്ത്രം ഫലം കാണുകയും ചെയ്തു. ബോൾട്ട് തന്റെ 3-ാം ഓവറിൽ ഫഫ് ഡു പ്ലസിയെ പുറത്താക്കി. ഈ വിക്കറ്റാണ് RCBയുടെ ബാറ്റിംഗ് താളം നഷ്ടപ്പെടുത്തിയത്. വിരാട് കോഹ്ലി മിന്നും ഫോമിലാണ് കളിക്കുന്നത്. റൺ വേട്ടക്കാരിൽ തലപ്പത്തുള്ള കോഹ്ലിയെ പൂട്ടാൻ യുസ്വേന്ദ്ര ചഹലിനെയാണ് സഞ്ജു നിയോഗിച്ചത്. മുൻ RCB താരമായ ചഹൽ കോഹ്ലിയുടെ ദൗർബല്യത്തെ മുതലാക്കുകയും ചെയ്തു. പവർ പ്ലേയിൽ സ്പിന്നറെ ഉപയോഗിക്കാതിരുന്ന സഞ്ജുവിന്റെ ബുദ്ധി മികച്ചതായിരുന്നു. പവർ പ്ലേക്ക് ശേഷം മികച്ച ഫീൽഡ് ഒരുക്കിയ സഞ്ജു ചഹലിനെ ഉപയോഗിച്ച് കോഹ്ലിയെ പൂട്ടുകയും ചെയ്തു. അശ്വിൻ അനുഭവ സമ്പന്നനായ താരമാണെന്ന് നമുക്കറിയാം. വലിയ മത്സരങ്ങളിൽ കളിച്ച് മികവ് കാട്ടിയ അനുഭവ സമ്പത്തും അശ്വിനുണ്ട്. ഇത് സഞ്ജു നന്നായിട്ട് തന്നെ ഉപയോഗിച്ചു. മധ്യ ഓവറുകളിൽ ടേൺ അല്പം കുറഞ്ഞപ്പോഴാണ് അശ്വിനെ കളത്തിലിറക്കിയത്. പന്തിന്റെ വേഗതയിൽ നല്ല നിയന്ത്രണമുള്ള സ്പിന്നറാണ് അശ്വിൻ. ക്യാരംബോളുകളിലൂടെ അശ്വിൻ RCBയെ വിറപ്പിക്കുക തന്നെ ചെയ്തു. കാമറൂൺ ഗ്രീൻ RCBക്കായി മികച്ച പ്രകടനമായിരുന്നു നടത്തിയിരുന്നത്. 21 പന്തിൽ 27 റൺസ് എടുത്ത ഗ്രീനിനെ അശ്വിൻ ക്യാരംബോളിലാണ് കുടുക്കിയത്. തൊട്ടടുത്ത പന്തിൽ ഗ്ലെൻ മാക്സ്വെല്ലിന്റെ വിക്കറ്റും അശ്വിൻ നേടി. എന്തായാലും അശ്വിന്റെ ബൗളിംഗ് മികവിനെ നന്നായിട്ട് തന്നെ ഉപയോഗപ്പെടുത്തുവാൻ സഞ്ജുവിന് സാധിച്ചു. ഡെത്ത് ഓവറിൽ രാജസ്ഥാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ റൺസ് വഴങ്ങിയെങ്കിലും മധ്യ ഓവറിലൂടെയാണ് രാജസ്ഥാൻ കളി പിടിച്ചത്. ആവേശ് ഖാൻ തല്ലുകുള്ളി ബൗളർ തന്നെയായിരുന്നു. എന്നാൽ സഞ്ജുവിന്റെ കീഴിലേക്ക് എത്തിയതോടെ പ്രകടനം വളരെയധികം മെച്ചപ്പെട്ടു എന്ന് പറയേണ്ടിയിരിക്കുന്നു. രാജസ്ഥാന്റെ വിക്കറ്റ് വേട്ടക്കാരിൽ പ്രധാനിയായി മാറുവാൻ ആവേശിന് സാധിക്കുകയും ചെയ്തു. അപകടകാരിയായ രജത് പാട്ടിദാറിനെയും മഹിബാൽ ലോംബ്രോറിനെയും ദിനേശ് കാർത്തിക്കിനെയും പുറത്താക്കി വലിയ സ്കോറിലേക്ക് പോകാതെ RCBയെ പിടിച്ചുകിട്ടിയത് ആവേശാണ്. ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോഴും സഞ്ജു അനാവശ്യ പരീക്ഷണത്തിന് മുതിർന്നില്ല. അശ്വിനെ 4-ാം നമ്പറിൽ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഈ സാഹസ പരീക്ഷണത്തിന് സഞ്ജു മുതിർന്നില്ല. ബാറ്റിംഗ് നിരയിൽ സഞ്ജു പൂർണ്ണ വിശ്വാസം അർപ്പിച്ചു. സഞ്ജുവിന് ബാറ്റ് കൊണ്ട് ഒരു മാച്ച് വിന്നിംഗ് പ്രകടനം നടത്താനായില്ല എന്നത് വസ്തുത തന്നെയാണ്. 13 പന്തിൽ 17 റൺസാണ് സഞ്ജു നേടിയത്. ബാറ്റിങ്ങിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് സഞ്ജു നടത്തിയതെങ്കിലും ഒരു നായകൻ എന്ന നിലയിൽ മികച്ച നീക്കങ്ങളോടെ സഞ്ജു കൈകളി നേടിയെടുക്കുകയും ചെയ്തു. 2-ാം ക്വാളിഫയറിൽ ഹൈദരാബാദിനോടും ഇതേ മികവ് കാട്ടുവാൻ രാജസ്ഥാന് സാധിക്കുമെന്നതാണ് ഇനി കാത്തിരുന്ന് കണ്ടറിയേണ്ട ഒരു കാര്യം.